ഹലോ ഗേഴ്സ്, വെൽക്കം. അപ്പോൾ ഞാൻ ഇന്നൊരു വർക്ക് മുഖാന്തരം ഹൈലൈറ്റ് മാളിൽ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഹൈലൈറ്റ് മാളിലെ അത്ഭുതങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഒരു അത്ഭുതമായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ January 26 ഇനാഗുറേഷൻ കഴിഞ്ഞ പലാക്സി സിനിമാസ് ആണ് കേട്ടോ. ലോകോത്തര നിലവാരമുള്ള മൾട്ടിപ്ലക്സ് മേഖലയിലേക്ക് പലാക്സി സിനിമാസ് എന്നൊരു ബ്രാൻഡ് കൂടി കടന്നു വരികയാണ്. അപ്പോൾ അത് ഹൈലൈറ്റ് മാളിൻ്റെ സ്വന്തം ബ്രാൻഡാണ് കേട്ടോ. എന്തായാലും കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല. 8 സ്ക്രീനാണ് ആ പലാക്സി സിനിമാസിലുള്ളത്. നമുക്ക് വിവിധ തരം സിനിമകൾ നല്ല 4K കൂടി കാണാം. പിന്നെ കിടന്ന് കാണാനുള്ള ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല, ജസ്റ്റ് പുറത്തുനിന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിവിധ ഹൈലൈറ്റ് മാളിൻ്റെ പല ഭാഗങ്ങൾ പുതിയതായിട്ട് ഡെക്കറേഷൻ കഴിഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് വരുന്ന മൗസി നമ്മുടെ ഹൈലൈറ്റ് മാളിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതും ഹൈലൈറ്റ് മാൾ സ്വന്തം സ്പോൺസർഷിപ്പിലാണ് എടുത്തിട്ടുള്ളത്. അവരുടെ ബ്രാൻഡായിട്ട് തന്നെയാണ് അവർ ഹൈലൈറ്റ് മാൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഞങ്ങളൊന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഓർഡറൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി ഓർഡറാണ്, റൂഹ് എന്ന് പറഞ്ഞൊരു അവിൽ മിൽക്കൊക്കെ ഞങ്ങൾ ചോദിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഞങ്ങൾക്ക് കൊടുന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രോ ഒക്കെ കൊടുന്ന് വന്നു. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഉഷാറന്നെയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഹൈലൈറ്റ് മാളിൽ ഇങ്ങനെ കുറച്ച് കറങ്ങി. ഇപ്പോൾ എന്തായാലും നമ്മുടെ വർക്ക് നടക്കുന്നില്ല, കാരണം എന്ന് വെച്ചാൽ കുറച്ച് വൈകി. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് നടക്കും എന്നുള്ള കാരണത്തെ ഞങ്ങൾ ഹൈലൈറ്റ് മാൾ മുഴുവനായിട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരും ചെല്ലാം ചെല്ലാത്ത പലയിടങ്ങളിലേക്ക് ഞങ്ങളൊന്ന് കയറി നിങ്ങൾക്കൊന്ന് വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഹൈലൈറ്റ് മാളിൽ ഏറ്റവും ടോപ്പിലെത്തിട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചു ഷൂട്ട് താഴ്ത്തി ഷൂട്ട് ഒന്ന് കണ്ടാലോ, ഒരുപാട് കാലം മുന്നേ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മൾ അങ്ങോട്ട് കടക്കുകയാണ് കേട്ടോ. കഠിനമായ ചൂടാട്ടോ, ഒരു രക്ഷയിലിട്ട് ഹൈലൈറ്റ് മാളിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ മാത്രമുള്ളൂ ഹൈലൈറ്റ് മാൾ കണ്ടവർക്ക്, കോഴിക്കോട് കാലിക്കറ്റുള്ള. അപ്പോൾ അത്രയും ഹൈറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ടാർഗറ്റ് ഷൂട്ട് ഈ ഒരു മേഖലയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് മുന്നേ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ ഒരു സ്ഥാനമാണ്. അപ്പോൾ ഒരുപാട് പേര് കാണാത്തവരൊക്കെ ഉണ്ടാവും, ഇങ്ങനൊരു സംഭവം ഹൈലൈറ്റ് മാളിൽ ഉണ്ടോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. എന്തായാലും അടിപൊളിയാണ്, 3 പേര് 4 പേർക്കൊക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ 350 രൂപയാണ് ഒരു തലക്ക്. അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ഗെയിം കളിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കാർ ഡ്രൈവിന് പോകണ്ടോ. കാർ ഡ്രൈവർ സ്പീഡ് ബ്രേക്ക് വെച്ച് അത് മാറിയില്ലടാ. എന്തായാലും കുഴപ്പമില്ല, ന്യൂ ഇയറിന് ശേഷം കുറച്ചും കൂടി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 3 വാഹനങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയ രീതിയിലുള്ള ട്രാക്കാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടുന്ന് തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞങ്ങൾ പോയതാ കേട്ടോ. ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്തായാലും നാഷണൽ ഹൈവേൻ്റെ ഒരു എന്താ പറയുക, റോഡൊക്കെ ഇവിടെ നല്ല രീതിയിൽ കാണുന്നുണ്ട് കേട്ടോ. ഇതുമാത്രം ഹൈറ്റിലാണ് ഇപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ടോപ്പ് നിൽക്കുന്നതെന്ന് ഇത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അത്രയും ദൂരേക്ക് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് പച്ചപ്പ് നിറഞ്ഞൊരു കാഴ്ച കേട്ടോ. ഇത്രയും തെങ്ങ് കാര്യങ്ങളൊക്കെ ഇത്രയും ഈ വലിയ ടൗണിലുണ്ടോയെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകട്ടെ. കണ്ടുപോയാൽ അത്രയും ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് സെൽഫിയൊക്കെ എടുക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ഫ്രണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ചൂടിന് ചൂട് സഹിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അതിന് അങ്ങ് ദൂരെയാണ് സൈബർ പാർക്കുള്ളത് കേട്ടോ, കോഴിക്കോട്. അപ്പോൾ അത് ഇവിടുന്ന് ഹൈലൈറ്റ് മാൾ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നല്ല കാടും മലകളൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ താഴോട്ട് ഇറങ്ങാനുള്ള പ്ലാനിലാണ്. സ്പീഡി വേലാണ് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലുള്ള. അപ്പോൾ ഇവിടെ ഒരാൾക്ക് കയറാൻ 350 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പം 8 ലാപ്പിന് 350 രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത്. അതുപോലെ 10 ലാപ്പിന് 400 രൂപ അങ്ങനെയാണ് ഇവിടെ റൈറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ റൈറ്റും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ചോദിച്ച് അന്വേഷിച്ചിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. 3 പേരാണ് ഒരേ ടൈം റൺ ചെയ്യാൻ നല്ലത്, ഏറ്റവും നല്ലത്. 4 പേരുണ്ടെങ്കിൽ അത്ര സുഖം ഉണ്ടാവില്ല. 3 പേരാകുമ്പോൾ മത്സരിച്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന രീതിയിൽ സ്റ്റേജ് അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാനൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ കുറച്ച് 3 പേര് അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർ അത്യാവശ്യം നല്ല റൺ ചെയ്യാൻ അറിയാത്തവരാണ്, ഓടിക്കാൻ അറിയാത്തവരായതുകൊണ്ട് തന്നെ അവർ വളരെ സ്ലോവിൽ അവർ 8 ലാപ്പ് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത് കേട്ടോ.
അപ്പൊ എന്തായാലും നമ്മൾ അവിടുന്ന് താഴോട്ട് ഇറങ്ങി നമ്മൾ ഹരിമലയുടെ അടുത്തൊരു അത്ഭുതത്തേക്ക്. അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് അത്ഭുതങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇനി നാലാമത്തെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് ഒരു മസാജിങ് സെന്റർ ആണ്. ഇവിടെയൊക്കെ നല്ല കോസ്റ്റ് വളരെ കുറവാട്ടോ, കുഴപ്പമൊന്നും ഇല്ല, നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ ഹൈലൈറ്റ് മാളിൽ കുഴപ്പമില്ലാത്തത് എല്ലാവർക്കും ഏത് സാധാരണക്കാർക്കും വന്നിട്ട് ചെയ്യാവുന്നതാണ്. ഈ കാര്യം ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാവും, ഇത് പൈസക്കാർക്ക് മാത്രം പറ്റിയതാണ്, പണക്കാർക്ക് മാത്രം പറ്റിയതാണ്. അങ്ങനെയൊന്നും ഇല്ലാട്ടോ, ഏത് പാവപ്പെട്ടവനും കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഇത് വെറും 50 രൂപയാട്ടോ ഇപ്പം ചെയ്യുന്നതിന്. 50 രൂപയാണ് ഞങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നാണ്. പിന്നെ എല്ലാവർക്കും ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും ഇവന് ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാനും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് കുഴപ്പമില്ല, അടിപൊളിയാട്ടോ. അപ്പോൾ അവിടുത്തെ ഫുഡ് മാർക്കറ്റിങ്ങനെ പോയിട്ട് അവിടെ നിന്നും കുഴപ്പമില്ലാത്ത രീതിയിലൊന്നും എപ്പോഴും കാണുന്ന ഫുഡായതുകൊണ്ട് ഈ വീഡിയോയിൽ കാണിക്കേണ്ടെന്ന് തോന്നി. എന്തായാലും നമ്മൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നു, നമ്മുടെ ബൈക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഹൈലൈറ്റ് മാളിലെ കുറച്ച് ഭാഗങ്ങൾ ഞങ്ങൾ ഇന്ന് കാണിച്ചു തന്നു. ഇന്നത്തെ വർക്ക് ഞങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ഇട്ടുമാർ വരുന്നത്. എല്ലാവർക്കും ബൈ.